വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13 അധ്യായം 1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇതിൽ വളരെ ഹൃദയസ്പർശിയാണ് ആ അവസാനം വരെ എന്ന പ്രയോഗം. തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഗ്രീക്കിൽ എയ്സ് തെലോസ് എന്ന പ്രയോഗമാണ് അവിടെയുള്ളത്. എയ്സ് തെലോസ്, അവസാനം വരെ. എന്താണ് ഈ അവസാനം വരെ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഉയരാം. ഈ ഒരു നാമപദത്തോട് ചേർന്നു പോകുന്ന രണ്ട് ക്രിയാപദങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉണ്ട്. തെലയോ, തെലയോ. ഉദാഹരണത്തിന് 4:34 വാക്യം, യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. തെലയോ, പൂർത്തിയാക്കുക. 5:36 വാക്യം, എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്, എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ. കണ്ടോ, തെലയോ. ഇനി 17:4 വാക്യത്തിലേക്ക് വരിക. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്, തെലയോ, പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഇനി ഞാൻ പറഞ്ഞല്ലോ, രണ്ടു ക്രിയാപദങ്ങൾ തെലോസ് എന്ന നാമപദവുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഒന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, തെലയോ, അതിൻ്റെ അർത്ഥം പൂർത്തിയാക്കുക എന്നാണെന്ന് മനസ്സിലായി. ഇനി തെലയോ, ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19:28 30 വാക്യങ്ങളിൽ മാത്രമാണ് കാണുന്നത്. 19:28, അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു. ഇവിടെ തെലയോ ഉണ്ട്, തെലയോ രണ്ടും ഉണ്ട്. ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് 30 വാക്യമാണ്. 19:30 എല്ലാം പൂർത്തിയായി ഇരിക്കുന്നു. ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. തെലയോ എന്ന ക്രിയാപദത്തിൻ്റെ പെർഫെക്റ്റ് ഫോമാണ് നമ്മളിവിടെ കാണുന്നത്. തെത്തലെസ്തായ്, തെത്തലെസ്തായ്, ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. തെത്തലെസ്തായ്, പിതാവ് ഏൽപ്പിച്ചതെല്ലാം 100% പൂർത്തിയായി എന്നാണ് ഈശോ ഈ വാക്യത്തിലൂടെ പറയുന്നത്. പിതാവിൻ്റെ സ്നേഹ പദ്ധതിയെല്ലാം ഇതാ പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ,
ഈ തെലയോ പ്രയോഗം പ്രത്യേകിച്ച് അതിൻ്റെ പെർഫെക്റ്റ് ഫോമായ തെത്തലസ്തായി പ്രയോഗം അത് ചില പാപ്പിറസുകളിൽ കാണാം. അതായത് നയ്യാമിക പദങ്ങളായി ചില കൊടുക്കൽ വാങ്ങൽ രേഖകളിൽ പാപ്പിറസുകൾ, നിങ്ങൾക്കറിയാവല്ലോ പാപ്പിറസ് എന്ന് പറയുന്ന ഒരു തരം ചെടിയാണ്, ആ ചെടിയുടെ തണ്ട് ചതച്ച് അതുകൊണ്ടുണ്ടാക്കുന്ന എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ കടലാസ് പോലെ ഉള്ള ഒരു സംഗതിയാണ്, അവിടെ വരയ്ക്കാൻ കഴിയും, അതാണ് പാപ്പിറസ്. അത്തരത്തിലുള്ള പാപ്പിറസ് ഡോക്യുമെൻ്റുകളിൽ ഈ തെലയോ പ്രയോഗം, വളരെ പ്രത്യേകിച്ച് തെത്തലസ്തായി പ്രയോഗം നമുക്ക് കാണാനാകും. അവിടെ എന്താണ് അർത്ഥം? തെത്തലസ്തായി എന്ന് ചില പാപ്പിറസുകളിൽ കാണുന്നതിൻ്റെ അർത്ഥം എന്താണെന്നോ, റിസീപ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ്. അതായത് കൊടുക്കേണ്ട തുക കൊടുത്ത് അതിനുള്ള ഉറപ്പായ രശീതും കയ്യിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതാണ് തെത്തലസ്തായി. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യവും ദാ കയ്യിലുണ്ട്, രശീത് കയ്യിലുണ്ട്. തെത്തലസ്തായി, ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പെയ്ഡ്, മുഴുവനും കൊടുത്തു കഴിഞ്ഞു. തെത്തലസ്തായി. പ്രിയ സുഹൃത്തുക്കളെ, ഈശോ തൻ്റെ പീഡാസഹന മരണ നിമിഷത്തിൽ ഈ ഒരു തെത്തലസ്തായി പറഞ്ഞ് തൻ്റെ ജീവൻ വെടിഞ്ഞപ്പോൾ ഇതാ രശീത് കയ്യിലായി. ഈശോയുടെ മരണമാണ് ഏവർക്കും വേണ്ടി പേ ചെയ്തു കഴിഞ്ഞു, ഏവരുടെയും കടം വീട്ടിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ രശീതാണ് ഈശോയുടെ മരണം. തെത്തലസ്തായി, അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. എയ്സ് തേലോസ്. കണ്ടോ, തെത്തലസ്തായിയും എയ്സ് തേലോസും തമ്മിലുള്ള ബന്ധം. നമുക്ക് ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹ പദ്ധതി, കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർത്തിയായ ഈ പദ്ധതി, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രവൃത്തിയാണ് മരണം. സ്നേഹത്തിൻ്റെ മകുടമാണ് മരണം. ഈ അർത്ഥത്തിൽ തെത്തലസ്തായി, എവ്രിതിങ് ഹാസ് ബീൻ ഫുൾഫിൽഡ്, എവ്രിതിങ് ഹാസ് ബീൻ പെയ്ഡ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവസാനം വരെ സ്നേഹിച്ചവനെ തിരിച്ചറിയാനും ആ തിരിച്ചറിവ് അവസാനം വരെ സ്നേഹിക്കുന്നതിലേക്ക് നമ്മെ നയിക്കാനും ഇടയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം.